യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് അന്നക്കുട്ടി. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, മരുന്ന് കഴിക്കേണ്ട അസ്വസ്ഥതകൾ വരുമ്പോൾ കഴിക്കുന്ന മരുന്നൊന്നും പിടിക്കുന്നതല്ല എന്നൊരു ചെറിയൊരു തോന്നലാണ്. അങ്ങനെ മരുന്നുകളോടൊരു ബുദ്ധിമുട്ടാണ് കഴിക്കുന്നതിന്. ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ ഞാൻ മോളുമായി വന്ന് ഇവിടുത്തെ ആരാധനയിലും കുർബാനയിലും പങ്കെടുത്തു. അതിനുശേഷം മരുന്നുമായിട്ടായിരുന്നു വന്നത്. ബഹുമാനപ്പെട്ട എപ്പിസെൻസിനെ കണ്ട് മരുന്നുകൾ അച്ഛനെ കൊടുത്തതെല്ലാം അനുസരിച്ച് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട റാഫിയ ബ്രദറിനെയും കണ്ടിരുന്നു. അച്ഛൻ ബ്രദർ അപ്പോൾ പറഞ്ഞു, നിന്റെ ബ്രെയിനിന് കർത്താവ് തൊടുന്നുണ്ട്, ബഹിരണ്ട് വിശ്വാസത്തിൽ ഞങ്ങൾ കുറിച്ച്. ഇപ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ മാറി ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എപ്പോഴും ഞാൻ ഇവിടെ ഓരോരുത്തർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വിശ്വാസത്തോടെ അവർക്ക് അനുഗ്രഹം പ്രാപിച്ചു തുടങ്ങുമ്പോഴേ ഇവിടെ നന്ദി പറഞ്ഞു തുടങ്ങാം. നമുക്ക് അവരുടെ പരിപൂർണ സൗഖ്യമുണ്ടാകണം. ഈ പത്ത് വർഷങ്ങളിലായിട്ട് അന്ന് ഓരോരുത്തരും ഒരാൾക്ക് പോലും സാക്ഷ്യം പറഞ്ഞേക്കാണെങ്കിലും എന്ന രോഗിയാണെന്ന് പറയാൻ ഇടയാകാതെ സാക്ഷ്യം പറഞ്ഞ ആ മേഖലകളിലൊക്കെ സൗഖ്യം സമാധാനം ഉണ്ടാകട്ടെ. എല്ലാ തലങ്ങളും കർത്താവ് സ്പർശിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുക മാത്രമല്ല, അവരെ ഒന്ന് അനുഗ്രഹിക്കണം. അവരുടെ ഈ സാക്ഷ്യത്തിലൂടെ നാലു പേരുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം. ഇവരെ ഭയം കൂടാതെ മുൻപിൽ വന്ന് മതുബായി കരികൾ മയിച്ച് പിടിച്ച് കളയാൻ ഇന്ന് രാവിലെ ഒരു വലിയ ഒരു 75 വയസ്സ അവിടെ വന്നു. കോട്ടയത്തു നിന്ന് വന്നാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കുറച്ച് പിന്നെ പ്രാർത്ഥിച്ചു. ആ അമ്മച്ചയും 75 വയസ്സുണ്ട്, അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. ഒരുപാട് ഭാഷാവരത്തോടുകൂടി അങ്ങ് സ്തുതിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലൊരു മൈക്ക് കിട്ടുന്നത്. ഞാൻ മൈക്ക് കൊടുത്തു, മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചു. ഈ ഭവനം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ കാറെ കൊണ്ടുവന്നു, തിരിച്ച് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് അച്ഛനെ ഒന്ന് കണ്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് ഒരു കുരിശ് വെഞ്ചരിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ തിരിച്ച് കാറിൽ തന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ചെയ്തു. നമുക്ക് കിട്ടുന്നതായ കൃപകൾ ഇവിടെ ഒരാളെന്ന് ഭയം കൂടാതെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി തീരുന്നുണ്ട്, വിശ്വാസം വളരുന്നുണ്ട്. നമ്മൾ നിന്നെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.